ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? സുഖം സുഖം. ഓക്കെ, സോ കുറേ പേര് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. ആപ് സബ്കോ ലൈവ് പേ സ്വാഗത് ഹേ. നേത ഭാഷ കന്നഡ, എല്ലാവർക്കും നമസ്കാര. പിന്നെ തെലുങ്ക് അന്തരിക്ക് നമസ്കാര. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മോസ്റ്റ്ലി ഐ ട്രൈ ആൻഡ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് സോ ദാറ്റ് എവ്രി വൺ യുനോ റെസ്പെക്റ്റീവ് ഓഫ് ദ ലാംഗ്വേജ് കെൻ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലയാളം പറയുന്നതായിരിക്കും. മലയാളം സോ മെനി ലൂസ് ഇൻ ദ റിയോഫോണിയ, ഐ എം വെരി ലേസി. ഓക്കെ, മലയാളം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ എ നോട്ട് ഓഫ് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് and I'll be answering a few. So when it's in Malayalam, I'll be answering in Malayalam. Otherwise, I'll be answering in whichever language possible. But before we go into the questions, I want to thank everyone for being here. First of all, I promised that I'll be live yesterday. Malayalathil oru hello parne. Malayalathil engine hello paraya? appo ഇന്നലെ ലൈവ് വരാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് കുറച്ച് ബോഡി പെയിനും ക്രാംപ്സും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. സ്പീക്ക് ഇൻ തെലുഗു ബാഗുനാരാ. ഓക്കെ, സോ ഇന്നലെ ഇത്തിരി വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. ബട്ട് ആസ് പ്രോമിസ്ഡ് ഐ എം ഹിയർ ടുഡേ. And I got a lot of messages asking if I was all right and if my health was fine. So thank you so much for everyone who asked me if I was okay, and you know, there was a genuine concern. So adinellarkku nanni first of all. Pinne innale varan pattathathine sorry, pakshe inna njan vannu. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ദേ വർ ലൈക്ക് എ ഫ്ലഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബട്ട് ഐ കുഡൻറ്റ് യു നോ ഐ ഡിഡ്ന്റ് ഈവൻ ഗെറ്റ് ടു ഗോ ത്രൂ എവറിഥിങ്. ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ എ നോട്ട് ഓഫ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ വിൽ ബി ആൻസറിങ് ദോസ് ക്വസ്റ്റ്യൻസ് ടുഡേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. എനിക്കിവിടെ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എൻ്റെ കൂടെ ലൈവ് വരാനായിട്ട്. ഒരുപാട് പേരുണ്ട്. ആരൊക്കെ ഉണ്ടെന്നറിയില്ല. കൈലാസേട്ടനുണ്ടോ? കൈലാസേട്ട ഹായ്. വ്യൂവേഴ്സിന് കാണുന്നുണ്ട് കൈലാസ് ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹായ് അയക്കണം. അഞ്ജന, അഞ്ജു, അഞ്ജു സിയർ, ഹായ് അഞ്ജു. കൈലാസ് ഏട്ടനുണ്ടോ ഇവിടെ? അനിരുദ്ധ് മലയാളം പറ, മലയാളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ കൈലാസ് ഏട്ടൻ ഇവിടെ ഉണ്ട്. ഹായ്, എൻ്റെ കൂടെ ലൈവ് വരുന്നു. കൈലാസ് ഏട്ടനോടാണ് ചോദ്യം. അഞ്ജു ഹായ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവസാനം നോക്കാം. കാരണം നിങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അത്. ഗായത്രി ഇവിടെ ഉണ്ട്, കൃഷ്ണപ്രിയ ഉണ്ട്. ഹായ് ഹായ്.
അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഓക്കെ, ഒരു ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദർ ആർ അറൗണ്ട് 40 ക്വസ്റ്റ്യൻസ്. സോ ഐ തിങ്ക് വിൽ സ്റ്റാർട്ട്. ഷാഫി ചേട്ട നാറ്റിക്കരുത് പ്ലീസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പാർട്ട് ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് വൈ? ഫേവറേറ്റ് പാർട്ട് ഇൻ നോർത്ത് ഇന്ത്യ, I've not been to many places in North India, to be honest. Main Delhi gayi hu, Bombay gayi hu, aur Lucknow gayi hu. So these are the only 3 places I've been to in North India. Aur mujhe to abhi bahut, mera favorite Bombay hai, because it's a very happening city, and you know, I have a lot of friends there also. So I like Bombay a lot. Okay. Next question. What is the best thing that happened to you outside films? Outside films, the best thing that happened to me, I would say my brother, because ഞാനും എൻ്റെ അനിയനും തമ്മിൽ ഒരു 7 വ്യത്യാസമുണ്ട്. അപ്പോൾ there's a 7-year ഏജ് ഗ്യാപ് ബിറ്റ്വീൻ മീ ആൻഡ് ഹിം. അവൻ്റെ പേര് പ്രസിദ്ധ എന്നാണ്. അപ്പോൾ വെൻ ഐ യൂസ് ടു ബി സ്മോൾ, ഞാൻ എപ്പോഴും പേരൻസിനെ ഇങ്ങനെ എന്താ പറയുക, ടോർച്ചർ ചെയ്യുമായിരുന്നു, ദാറ്റ് ഐ വോണ്ട് എ സിബ്ലിംഗ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 7 ശേഷമാണ് അവനുണ്ടായത്. അപ്പോൾ ഞാൻ കുറേ പുറകെ നടന്ന് ആക്ച്വലി എൻ്റെ പേരൻസ് ഒരു കുട്ടി മതി എന്നുള്ള ഡിസിഷനിലായിരുന്നു. പക്ഷേ ദെൻ യുനോ ഐ കൈൻഡ് ഓഫ് മേഡ് ദം ചേഞ്ച് ദ മൈൻഡ്. സോ ഐ ഹാഡ് ഹിം വെൻ ഐ വാസ് ഇൻ 2nd grade. അപ്പോൾ ആ സമയത്തായിരുന്നു ഉണ്ടായത്. അപ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീലിങ്സ്. അരേ ദീദിക്ക് ബോംബെ നോർത്ത് ഇന്ത്യ, ദൈവമേ ബോംബെ നോർത്ത് ഇന്ത്യ അല്ലേ? ആണ്, ബോംബെ മഹാരാഷ്ട്ര ഇസ് നോർത്ത് ഇന്ത്യ ഉള്ളു. നോളജ്, മൈ നോളജ് ഇസ് നോട്ട് ദാറ്റ് ബാഡ്. ഓക്കെ, അബൌട്ട് ചൈൽഡ്ഹുഡ്, വുഡ് ഐ സേ അബൌട്ട് മൈ ചൈൽഡ്ഹുഡ്, വാസ് ഫൺ. പ്രത്യേകിച്ച് അങ്ങനൊന്നും ഓർമ്മയൊന്നുമില്ല ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ ഓർമ്മയുള്ളത് വാസ് ഫ്രം വെൻ ഐ ഹാഡ് മൈ ബ്രദർ. സോ സിൻസ് ദെൻ ഇറ്റ്സ് ബിൻ യു നോ വെരി very colorful, I'd say. Before that I was the only child, so yeah, about childhood, I was a very naughty kid. I was not very fussy about anything, but I was pretty naughty, and I used to be sent to music classes, I used to go to dance classes. So mostly my childhood was around extracurriculars. Yena kore art extra kore parivadigalana. ഒരുപാട് കുരുത്തക്കേടില്ലേ കുട്ടാ പറയാൻ അബൌട്ട് ചൈൽഡ്ഹുഡ്, നിന്നുണ്ടല്ലോ. യെസ്, ഗായത്രി കുറേ കുരുത്തക്കേടുണ്ട്, പക്ഷെ അതിവിടെ നമ്മൾ പറയണ്ട. വെൻ വിൽ യു ഡു എ തെലുഗു ഫിലിം? തെലുഗു ഫിലിം, ഐ ഹാവ് ഡൺ എ തെലുഗു ഫിലിം നൗ, ഓൺലി 1 ഓഫ് ഇറ്റ് ഇസ് ഓവർ, ആൻഡ് ഇറ്റ്സ് വിത്ത് നിതിൻ ഗാരു, ആൻഡ് we have a few more days of shoot left, and then after that we'll be hopefully releasing it if possible this year itself. So hoping to, you know, make a debut this year. I don't know, not sure if everything goes well. Jada ippo illallo, enda reason? Interesting questions choikkan parnappo ingenta questions njan pradeeshilla ennu parayan pattilla, pakshe pradeeshirunnu. ജാഡ എന്നെ പേഴ്സണലി അറിയാവുന്ന ആരും എനിക്ക് ജാഡ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നോ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ആരും അത് പറയില്ല എനിക്ക് എന്നെനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ ഇതുപോലെ തന്നെ വളരെ എന്താ പറയുക, ജോളിയായിട്ടും കുറേ സംസാരിക്കുന്ന, അങ്ങനെ ഒരു തരത്തിലും
ഒരു ഇൻട്രോവേർട്ടോ അങ്ങനെ ഇപ്പോൾ ജാഡ എന്ന് വിളിക്കാൻ മാത്രം ഒരു കാരണമുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന മിംഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജാഡ എന്താ ഇപ്പം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ജാഡ മുന്നേ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടായിരുന്നില്ല, അല്ല ശരി ഇപ്പോഴും ഇല്ല. എന്നെ പേഴ്സണലി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണെന്നുള്ളതും എനിക്ക് ജാഡ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും. സോ ജാഡ എന്നുള്ളത് ഒരു അസംപ്ഷൻ തന്നെയാണ്. വുഡ് യു ക്വാറന്റൈനിൽ എന്താ ചെയ്യണേ? ഐ എം ആസ് ബോർഡ് ആസ് ഓൾ ഓഫ് യു ആർ. സോ യു ക്യാൻ ഐ ഗെസ് യു ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് സിൻസ് യു നോ ഐ എം മേക്കിംഗ് വീഡിയോസ് വിത്ത് മൈ പേരൻസ്, വിത്ത് മൈ മോം, വിത്ത് മൈ ബ്രദർ ആൻഡ് എവറിഥിങ്. I've started making TikToks this quarantine. That's one new thing that I've done. Then I work out, I binge watch a lot. Then I sleep, I eat. This is what I do mostly every day. So it's like every day is on a loop. So I think only healthy eating and working out is a good thing that's happening because of quarantine. 10th il etra A plus? ഞാൻ പഠിച്ചത് ഐ സി സി സ്കൂളിലാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ഇത്ര എ പ്ലസ് അങ്ങനെയുള്ള കണക്കായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത്, എനിക്ക് തോന്നുന്നു 6 സബ്ജക്റ്റ് എന്തോ ആയിരുന്നു. ഞാനൊരു 9th പഠിക്കുമ്പോൾ തന്നെ ഞാൻ കോമേഴ്സ് എടുത്തു. സയൻസിൽ നിന്ന് ഷിഫ്റ്റായി കോമേഴ്സിലേക്ക്. കാരണം സയൻസ് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനത് കോമേഴ്സിലേക്ക് ഷിഫ്റ്റായി. അപ്പം തന്നെ അപ്പം എനിക്ക് തോന്നുന്നു 10th 6 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് എത്ര എ പ്ലസ് കിട്ടിയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ പേഴ്സൻറ്റേജ് 91 ആയിരുന്നു 10th. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹൗ ഇസ് ഫോറസ്റ്റ് ഗംപ്? ഇറ്റ് വാസ് എൻ അമേസിംഗ് മൂവി. ഐ ലവ്ഡ് ഇറ്റ്. A lot of people have been recommending the movie to me since a very long time, but I've never had, you know, the patience to sit through it. But I watched it very recently and it's such a wonderful movie. I loved it. I really loved it. Would you go out for a cup of coffee? I'll think about it. Okay. When is marriage? Okay. Okay, I'll dedicate. Your favorite hangout place in Thrissur? തൃശ്ശൂർ അങ്ങനെ അധികം ഹാങ് ഔട്ട് പ്ലേസ് ഒന്നും ഇല്ല എന്നറിയാമല്ലോ. അപ്പം ഇത് ചോദിച്ചതൊരു തൃശ്ശൂർക്കാരനാണെങ്കിൽ അവർക്കറിയാം തൃശ്ശൂർ അങ്ങനെ അധികം ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല. എന്താ, ശോഭയുണ്ട്, ശോഭ സിറ്റി മോളുണ്ട്, പിന്നെ കുറച്ച് കഫേസ് ഉണ്ട്. ഏയ് അനുപമ്മ, ഹായ് അനു, വാട്സപ്പ്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ലൈവിൽ വരൂ. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ അങ്ങനെ പ്രത്യേകിച്ച് കുറേ നല്ല കഫേസ് ഉണ്ട്, നല്ല ഫുഡുണ്ട്. പക്ഷെ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമൊന്നുമില്ല. ശോഭയിലാണ് ഞാൻ മോസ്റ്റ്ലി ഇപ്പം സിനിമ കാണാനും എന്താ പറയുക, എന്തെങ്കിലും അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ മോസ്റ്റ്ലി ശോഭയിലോട്ടാണ് പോവാറ്. ഹൗ ആർ യു ലവ്? I am really good, Anu. I watched the Plasu episode. ഇന്നലെ ഞാൻ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. രണ്ടുപേരെയും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, വെൻ ഇസ് മാരേജ് ആയിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യനിലായിരുന്നു കേട്ടോ. വെൻ ഇസ് മാരേജ്? ലെറ്റ് മീ ടെൽ യു ഗൈസ്. മിഷേൽ, ഞാൻ ലൈവിൽ വരട്ടെ. ആ, ഇയാളുടെ ലൈവ് കഴിഞ്ഞായിരുന്നോ? Marriage, let me first of all tell you that I'm only 20 years old, so I don't see marriage happening anytime soon. So yeah, because I have a lot to do in life. I have a lot to achieve, oru paadu karyangal cheyanund. Adondanne
മാരേജ് ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഒരു 5 വർഷം 6 7 8 എത്രത്തോളം ഇതാക്കാൻ ഡിലേ ആക്കാൻ പറ്റുമോ അത്രയും ഡിലേ ഞാൻ ആക്കും. മഹേഷ് ബാബുവിൻ്റെ കൂടെയാണോ നെക്സ്റ്റ് പ്രൊജക്ട്? സത്യം പറയാലോ, ആ റൂമേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും അറിയണേ. കുറേ ട്രോൾ പേജസും ഒക്കെ ഇത് ഷെയർ ചെയ്യണതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ പേഴ്സണലി എനിക്ക് എന്നെ ആരും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി ചെയ്യുമായിരിക്കും, അറിയില്ല. വെയിറ്റിംഗ് ഫോർ ദാറ്റ് യുനോ. പക്ഷേ ഇപ്പം എന്തായാലും ഒന്നും കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ ഫസ്റ്റ് അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താ പരിപാടി? PG. ഐ റിയലി ഡോണ്ട് നോ, ഇപ്പം ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോൾ BCOM കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PGയോ അല്ലെങ്കിൽ ഫെർദർ സ്റ്റഡീസോ ഉണ്ടാവില്ല. പക്ഷേ മൂവി വൈസ് ഫിലിം സ്റ്റഡീസ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റിൽ ആകുമ്പോൾ വേണം ഫെർദർ ആലോചിക്കാനായിട്ട്. ഇപ്പം എന്തായാലും തൽക്കാലം ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഡു യു നോ തമിഴ്? தமிழ் தெரியுமா நீங்கள் என்கிட்ட கேட்குறீங்க? ரொம்ப நல்லா பேச தெரியும்னு நான் சொல்ல மாட்டேன், நான் மேனேஜ் பண்ணுவேன். தமிழ் மூவிஸ் எல்லாமே நிறைய பார்ப்பேன், அதனால் தமிழ் என்னால் மேனேஜ் பண்ண முடியும். அவ்வளோ ஃப்ளூயண்ட்டாக பேச முடியுமா இல்லையான்னு தெரியாது, ஆனால் ஐ கேன் மேனேஜ். டு யூ நோ பவர் ஸ்டார் பவன் கல்யாண்? வாட் கைண்ட் ஆஃப் அ க்வெஸ்சன் இஸ் தட்? ஹூ டசன்ட் நோ ஹிம்? I'm a big fan. I only started following Telugu movies very recently. So, yeah. Favorite Tamil actor? Favorite Tamil actor is Vijay Sethupathi. Sir, without any doubt. He's my all-time favorite. And I also like Vijay sir. I like Ajit sir. I like a lot of people. I like Vikram sir. So I can't really choose, but top favorite is Vijay Sethupathi sir. Favorite Hollywood actor? Bradley Cooper. Avada oru vera doubt illa. Current moisturizer? Okay, so the moisturizer that I use currently is, it's Cetaphil. It's moisturizing cream for face and body, all skin types. So this is a moisturizer that I use right now. Do you have a dog? I don't have a dog, but I've wanted one, not for a very long time, because I was always very terrified of dogs since a very young age. So now that I've, you know, outgrown a bit of that, now I want to buy a dog. But since I'm staying in a flat, I don't know how much it's possible. There might be restrictions in the society. So yeah, when I can, I will definitely get one. Would you like to work with Kartik Aaryan? Kartik Aaryan is like the male crush of entire India. And who wouldn't want to, you know, work with him? Definitely, if someday possible. Who knows? Favorite Bollywood movie? It's really hard to choose. I like a lot of movies. I like Kal Ho Na Ho a lot. I like Kuch Kuch Hota Hai. Yeah, I like a lot of movies. Fitness and diet. Okay, so I'm someone who lags behind a lot in working out and eating healthy, because I Tamil pesa mudiyuma pesuren, definitely pesuren. I am someone who likes to eat a lot of junk. I've always preferred, you know, fast food and everything, and it's very less that I eat healthy things. And mostly when I'm shooting, we also get to eat from all sorts of restaurants and everything. So I've never been able to
maintain a diet, but this is the first time in my life that I have followed a proper diet for like more than 35 or 40 days, and I've been consistently working out every day. So this is, I think lockdown has helped me a lot to like develop a diet and a healthy eating routine and a workout routine and everything. Please share skincare routine. Okay, that's also another thing that I really don't think I take care of it a lot. It's just that I make sure that I drink a lot of water, and every day my mom gets me a small piece of aloe. She has a plant here, so she gets me a piece of aloe and I put it on my face with a little bit of coconut oil. That's all I do before I go to sleep. Is it tough choosing projects? I wouldn't say it's tough, but it's a lot of work. You have to find that particular point, what interests you, and if you want to do it or not. And when I hear a script, what I do is I discuss it with my parents, because they are from a different age category. I am from a different age category. My brother is from a different age category. So when I discuss the story or the one line with them, the reaction they give me would be like, you know, from versatile audiences, representative kind of. So that's how I choose the scripts. Okay. Do you know Kannada? Kannada, sulpa sulpa gattu. I've done a Kannada movie. It's called Vishnupriya. So it's going to be my debut movie, and hopefully it releases this year. It's VK Prakash Sir's movie. Shreyas Manju is my co-actor. So Kannada, I don't know a lot of Kannada, but I can follow Kannada, and I'm trying to, you know, speak as much as possible with all my Bangalore friends. Zodiac sign. I'm a Scorpio. I'm born October 28th, so I'm a Scorpion. Action, love, or emotional movies? Action, no. I can't sit through 2.5 hours or 3 hours of action for sure. Emotional, yes, I can handle drama, I can handle rom-com and everything. I can handle mostly romantic movies. Kerala viewers kurichulla abhiprayam. Kerala viewers ne patti njan endha ippa paraya. Kerala viewers nodu satyam enna endha parayane nariyilla. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇട്ട് കൊല്ലും, അല്ലെങ്കിൽ എന്നെ ട്രോള് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് കേരള വ്യൂവേഴ്സിനോട് എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും പറയാമല്ല. ഒരു മലയാളം മൂവി വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെസ്പോൺസൊക്കെ അപ്പം എങ്ങനെയായിരിക്കും എന്ന് നോക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. മലയാളി പൊളിയല്ലേ എന്ന് എടി നീ ഇടയ്ക്കിട്ട് എനിക്ക് വെച്ച്. Will I ever get to meet you, or is that a dream? No, Yel. Okay. I don't want to, you know, tell people your username. So, I don't want to, like, have people pouring into your DMs or anything. So, that's why, no, Yel. I'll tell you that when you're in Thrissur, we'll definitely meet if I'm here. And stop calling it a dream and all. Are you in a relationship? No, I'm not. I'm happily single. Ashwin ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചോന്ന്. ഇല്ല, കുടിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിക്കാൻ ഒരു 7 മണിയൊക്കെയാവും. ഇപ്പം വൈകി എണീക്കുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കുറച്ച് ലേറ്റാണ്. അപ്പം ലഞ്ച് കഴിച്ചിട്ട് അധികം നേരം ആയിട്ടില്ല. അപ്പം ചായ ഒരു 7 മണിക്കൊക്കെ. ചായ പൊതുവെ കുടിക്കാറില്ല, ഗ്രീൻ ടീ ആണ് കുടിക്കാറ്. അപ്പം അതൊരു 7 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കും. പിന്നെ
ഫേവററ്റ് ആക്ടർ ഇൻ മലയാളം എന്താ സംശയം ലാലേട്ടൻ. പിന്നെ ഫഹദ് നെർമി ഒരുപാട് ഇഷ്ടമാണ്. കൈൻഡസ്റ്റ് തിങ് എ സ്ട്രേഞ്ചർ ഹാസ് എവർ ഡൺ ഫോർ യു. എനിക്ക് വേണ്ടി ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഐ റിമെമ്പർ ബീങ് ഓൺ എൻ ഇൻ്റർവ്യൂ ഇൻ ചെന്നൈ ആൻഡ് ഐ വാസ് പ്രൊമോട്ടിങ് ഒരു അഡാർ ലവ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് മൈ മോം വാസ് സിറ്റിംഗ് സംവെയർ യു നോ ഇൻ ദ ഹാൾ ആൻഡ് ഐ റിമെമ്പർ വിസ് ടോട്ടലി സ്ട്രേഞ്ചർ ഗായ് ബാക്ക് ദെൻ ആൻഡ് ഹീ ഓഫേർഡ് മൈ മോം വൺ ക്ലാസ് ഓഫ് വാട്ടർ വെൻ ഷീ ബിക്കേം ഇമോഷണൽ റിഗാർഡിങ് സംതിങ് സോ ഹീ വാസ് എ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ബാക്ക് ദെൻ ബട്ട് നൗ ഹീ ഈസ് എ റിയലി റിയലി ഗുഡ് ഫ്രണ്ട് ഹിസ് നെയിം ഇസ് ബാലാജി സോ യാ ദാറ്റ്സ് ഇറ്റ് ഡിഡ് യു എവർ ഹാവ് ഷോർട്ട് ഹെയർ യെസ് എനിക്ക് തോന്നുന്നു ഒരു ഏഴിലോ എട്ടിലോ പഠിക്കുന്നവരെ ഐ തിങ്ക് വെൻ ഐ വാസ് ഇൻ സെവൻത് ഗ്രേഡ് ഓർ എയ്ത്ത് ഗ്രേഡ് വാസ് ദ ലാസ്റ്റ് ടൈം ഐ ഗോട്ട് എ ഹെയർ കട്ട് സോ അൺടിൽ ദെൻ ഐ യൂസ് ടു ഹാവ് യു നോ ബോയ് കട്ട് ബോബ് കട്ട് ആൻഡ് എവറിഥിങ് അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ആ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു ലാസ്റ്റായിട്ട് മുടി അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് സമ്മതിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പറഞ്ഞു സെവൻത്തിൽ ആണെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞത് ഒരു മതി ഇനി മുടി വെട്ടണ്ട കുറേയായി ഇനി എന്താ പറയുക മുടി വളർത്തിക്കോ എത്രത്തോളം വളരും എങ്ങനെ ഉണ്ടാവും കാണാമെന്ന് നോക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എട്ടാം ക്ലാസ് വെച്ചാണ് ഞാൻ ലാസ്റ്റായിട്ട് മുടി വെട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിയാച്ചേട്ട ഹായ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി വെട്ടാനായിട്ട് അമ്മ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് എൻഡിലെ സ്പ്ലിറ്റ് എൻസ് കട്ട് ചെയ്യുമെന്നല്ലാതെ ഒരു രീതിയിലുള്ള സ്റ്റൈലിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റെപ്പ് കട്ടോ അങ്ങനത്തെ കട്ടൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പ്ലെയിൻ സ്ട്രെയിറ്റ് കട്ടാണ് എപ്പോഴും ചെയ്യാറ് മുടി എത്രത്തോളം വളരും എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അബൌട്ട് പേർലി മണി ആൻഡ് ഹെർ ഷോ. പേർലി ജേസിനെ പറ്റി എന്താ പറയുക, ഞങ്ങൾ ഇതുവരെ പേഴ്സണലി എന്താ പറയുക കുറേ ടൈം സ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ തവണയേ കണ്ടിട്ടുള്ളൂ, അതും ഞങ്ങൾ എപ്പോഴായിരുന്നു അതെനിക്ക് തോന്നുന്നു ഐ എസ് എൽ കാണാൻ പോയപ്പോഴായിരുന്നു പേർലി ചേച്ചിനെ ഒറ്റ തവണ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഉള്ള സംസാരവും എന്താ പറയുക പിന്നെ കോമൺ ഫ്രണ്ട്സുമായ ഉള്ളൊരു കണക്ഷനൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, കുറേ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ എന്തോ ഞങ്ങളുടെ വൈബ് അടിപൊളിയാണ്. എന്താ പറയുക ചേച്ചിയും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരാളാണ്. അപ്പം എന്താ പറയുക ഞങ്ങളുടെ വൈബ് ജസ്റ്റ് കണക്ട്സ് ആൻഡ് ഷോ അടിപൊളിയായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എന്താ പറയുക അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ഇറ്റ് വാസ് അറൗണ്ട് ഒരു 40-45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത വീഡിയോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും ഒരുപാട് സമയം പിടിച്ചു. പിന്നെ ചേച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ട് തലേദിവസം ഇരുന്നിട്ടാണ് എൻ്റെ ഓഡിയൻസിന് വേണ്ടി എന്താ പറയുക സബ് ടൈറ്റിൽസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ദ വാസ് റിയലി തോട്ട്ഫുൾ. അപ്പോൾ ചേച്ചിനെ പറ്റി ഇതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എക്സ്പീരിയൻസ് ഇൻ ഫസ്റ്റ് കന്നഡ മൂവി, it was a wonderful experience I should say, because I had a great time working with VK Prakash sir and I got to learn a lot of new things and daily I would get like 2-3 sheets of Kannada dialogues to study and present. So it was really great. I had to like work a lot aaru movie ku vendite appum easy aayita agane cheythu രക്ഷപ്പെടാം എന്നുള്ളൊരു ടൈപ്പ് മൂവി ആയിരുന്നില്ല. കാരണം ഒരുപാട് എഫേർട്ട് എടുത്ത് കുറേ ഡയലോഗ്സ് പഠിച്ച് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള മൂവിയായിരുന്നു. മദർ ആൻഡ് ഫാദേഴ്സ് പ്രൊഫഷൻ. മൈ മദർ ഈസ് എ ഹോം മേക്കർ ബട്ട് ഷീ ഈസ് എൻ അമേസിംഗ് കുക്ക്. അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ അച്ഛൻ ഹീ ഈസ് എ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഓഫീസർ. ഹീ വർക്ക്സ് ഇൻ കൊച്ചി. വേർ ആർ യു റിസൈഡിങ് നൗ? I am right now in Thrissur. My native place is Thrissur. We settled here since a very long time. Do you like being called Kuttus?
എനിക്കറിയില്ല ഇവിടുന്നാണ് ആ പേര് വീണതെന്ന്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഫേസ്ബുക്കിൽ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് അത് തുടങ്ങിയത്. അഡാറിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തുള്ളൊരു ഫോട്ടോ ആരോ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തുടങ്ങിയതാണ് ഈ കുട്ടൂസ് എന്നുള്ള വിളി. ആദ്യം ഒക്കെ ഒരു എന്താ പറയുക, ഇറിറ്റേഷൻ ആയിരുന്നു, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്, അതൊരു കളിയാക്കൽ പോലെയായിരുന്നു. പക്ഷെ പിന്നീട് എന്താ പറയുക, അങ്ങനെ ഒന്നും പിന്നീടൊന്നും തോന്നാണ്ടായി. എല്ലാവരും കോമൺ ആയിട്ട് തന്നെ കുട്ടൂസ് കുട്ടൂസ് എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ പിന്നീടൊന്നും തോന്നാതെ. പ്ലാസ്റ്റിക് സർജറി, നത്തിങ്. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഗെറ്റ് വൺ. മിസ് പ്രിയ വാര്യർ, ടെൽ അസ് അബൗട്ട് ദ വാരിയർ ഇൻസൈഡ് യു. ദ വാരിയർ ഇൻസൈഡ് മീ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് യാ, ഒരു ഒരു ലെവൽ വരെ എനിക്ക് ഐ ഹാൻഡിൽ തിങ്സ് വിത്ത് എ ലോട്ട് ഓഫ് യു നോ പോസിറ്റിവിറ്റി ആൻഡ് സ്ട്രെങ്ത് ആൻഡ് ഫേത്ത്സ് ആൻഡ് എവറിതിങ്. പിന്നെ ഒരുപാട് പേഷ്യൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. പക്ഷേ ഇപ്പം ഒരു 2 ഇയേഴ്സായിട്ട് ഒരുപാട് പേഷ്യൻസ് പഠിച്ചു. ആൻഡ് ഐവ് ലേൺഡ് ഹൗ ടു ഫൈറ്റ് ഡെഫിനറ്റ്ലി. ആൻഡ് ഐ വുഡൻ കോൾ മൈ സെൽഫ് എ വാരിയർ, ബട്ട് ഐ ഹാവ് ദ ഫേത്ത് ആൻഡ് കറേജ് ടു യു നോ സ്റ്റാൻഡ് അപ്പ് വെൻ ദ സിറ്റുവേഷൻ കംസ് ആൻഡ് യു നോ ഫൈറ്റ് ഫോർ മൈ ഡ്രീംസ് ആൻഡ് വട്ട് എവർ ഐ വോണ്ട് ഇൻ ലൈഫ്. What keeps you motivated? Like any other human being, I have my ups and downs. I get upset when when things don't go my way. There are days when I am low, but my family and my friends and people around who show a lot of faith in me, definitely they keep me a lot more motivated than I am usually. But I won't say that it's like a consistent travel, but I try and stay positive all the time. What is your age? I think I already said that. I'm 20 years old. Share some tips to overcome criticism. I don't think you can ever overcome criticism. It's just that you need to accept good criticism and ignore bad criticism. That's it. I mean, when I say good criticism, I mean genuine criticism. Exact height. I think my exact height is 5'8 or 5'9. Yeah. I'm not sure. It's somewhere in between. What is your stress buster? My stress buster, I watch a lot of movies and I listen to, music. Most of the time when I'm not free, when I'm free and or when I feel like I'm overthinking and my mind is wandering and everything, that's what I do. I watch a movie or I listen to music. Favorite Moneyheist character? Favorite Money, it's very hard to choose between the characters, but I like Nairobi. I think, she's my favorite. So yeah, I think I've answered many questions. I've answered around like 50 questions. So that's it. That's the note I've made. And I know that's not a lot, but these are the questions that I took a note of. And നൈറോബിയോടുള്ള വില പോയി, എന്തിനാ ചേട്ടാ. Okay, so yeah, that's when I said genuine criticism and the ones to be ignored. So let's check who all have come. Viewers, okay, I have a lot of people. Oh, I have Shrey here. Hi Shrey. I have Gayatri, I have Arun Chattan. Oh, hi Len, you're here. Abhilash. Hey Abhi. Okay, a lot of people are here. Can you pronounce my name?
Mishra Kayur. Oh my God. I'm sorry if that's wrong, but okay, I have a lot of questions here. Let's see. ചേച്ചി ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഓക്കെ, സോങ്. ഓക്കെ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിംഗ് മീ ടു സിംഗ്. എന്താ പ്രിയ പരിപാടി? ഒന്നുമില്ല ചേട്ടാ, വീട്ടിൽ പോസ്റ്റാണ്, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അബി, ഹായ്. ഹായ്. മലയാളികളെ പറ്റില്ലേ? അതാര് പറഞ്ഞു? ഞാൻ സ്വന്തം ഒരു മലയാളിയാണ്. ഡിഡ് യു സ്പീക്ക് ഹിന്ദി? ആ മേനെ ബഹുത് ഹിന്ദി ബോലി. നെയ് ബഹുത് നെയ് ബോലി, ബട്ട് തോഡ കുച്ച് തോ ബോലാ താ ആപ്നെ ഷായദ് മിസ് കിയ. ഹായ്. കുറെ പേര് ഹായ് പറയുന്നുണ്ട്. ഓക്കെ, സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിംഗ് മീ ടു സിംഗ്. ഓക്കെ, സോ വിച്ച് സോങ് ഡു ഐ സിംഗ് ഫോർ യു? तुमको भी है खबर, तुझको भी है पता हो रहा है जुदा दोनों का रास्ता, दूर जाके भी मुझसे तुम मेरी यादों में रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. ओके, सो होप यू ऑल लाइक इट. ആരൊക്കെയോ അയക്കുന്നുണ്ട് ലൈവിൽ വരാനായിട്ടുള്ള റിക്വസ്റ്റ്. പക്ഷേ ലക്ഷ്മി, ഹായ്. ഐ എം ഗുഡ്, ഹൗ യു? ഹൗ ഇസ് ക്വാറന്റൈൻ? തമിൽ അറിയുമോ? തമിൽ തെരിയുമേ? ഹൗ ഇസ് ക്വാറന്റൈൻ? ക്വാറന്റൈൻ ഇസ് ഫൈൻ. ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ? I've said this a couple of times. Favorite cricket player is MS Dhoni, sir. How many piercings do you have? I have 6 piercings. How are you? What is your next movie? Your plans about marriage? Nanu ninna tumba preeti maadthini. Dhanyavaad. How will you react to your haters? I should say that I've heard a speech of Vijay sir's. പുള്ളിക്കാരൻ ഒരു സ്റ്റേജിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈഫിൽ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താണ് ഒരു രസം മുന്നോട്ട് പോകാന്ന്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബട്ട് ദേ കീപ് മീ മോട്ടിവേറ്റഡ്, ഐ ഷുഡ് സേ. എനിക്കൊരു ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യണം എന്ന് എന്താ പറയുക, എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഡിറ്റർമിനേഷൻ ആൻഡ് യുനോ എല്ലാം തരുന്നത് എൻ്റെ ഹേറ്റേഴ്സാണ്, ഡെഫിനറ്റ്ലി. ആൻഡ് ഹേറ്റ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഹേറ്റൊക്കെ ഇസ് എ വെരി ബിഗ് തിങ് ടു സേ. സോ എന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നവരോട് മേ ബി you got a nice voice. Thank you so much. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, ആൻഡ് ഐ എം കോൺഷ്യസ്ലി നോട്ട് റീഡിങ് ദം.
ഇനിയെപ്പോ ലൈവ്? ഇനി അറിയില്ല, എന്താ പറയുക, ഇപ്പം എന്തായാലും മോസ്റ്റ്ലി ഫ്രീ ആയതുകൊണ്ട് ഐ ട്രൈ ആൻഡ് കം ഇടയ്ക്കിടയ്ക്ക്. നൈസ് സ്റ്റാറ്റു വൺസ് മൻ, താങ്ക് യു. സുബിൻ ജോസഫ് ഇസ് ആസ്കിങ് മീ, ഡു യു ലൈക്ക് ടു ഡ്രൈവ്, വിച്ച് ഇസ് യുവർ കാർ? ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ് ആൻഡ് ഐ ഓൺലി ഡ്രിവൻ എ കാർ വൺസ് ഇൻ മൈ ലൈഫ്. ദാറ്റ് വാസ് ഫോർ എ ഷൂട്ട്, ശ്രീദേവി മംഗളൂരിൻ്റെ ഷൂട്ട് എന്ന സമയത്താണ് ഒരു കാർ ഓടിച്ചത്. ദാറ്റ്സ് ഓൾ. ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ റിക്വസ്റ്റിംഗ് ടു ബി ഓൺ മൈ ലൈഫ്. എനിക്കറിയാമെന്ന് ആരും വരുന്നില്ലല്ലോ. ഹിന്ദി മേ ബോളൂ, ഹിന്ദി മേ ക്യാ ബോളൂ. ഗായത്രി, ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം? ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു, ലാലേട്ടനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഫഹദിനെയും ഭയങ്കര ഇഷ്ടമാണ്. Yeah, this is very confusing because I don't know which language to speak here. It's kind of annoying because I'm switching from Hindi to Malayalam. കാരണം മലയാളം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന് എവിടെ തുടങ്ങും? മലയാളം അറിയില്ലേ, നിനക്ക് മലയാളത്തിൽ പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഫോളോവേഴ്സ് അധികം ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചില്ലെങ്കിൽ എന്നെ അറിയില്ലേ, നമ്മളെ മറന്നില്ല. Yeah, so yeah, I have to mix up languages. I understand that. I understand. I'm really sorry, but it's really hard because I really keep switching from languages. സായിപ്പേ സായിപ്പേ, ഡോൺ വറി സായിപ്പേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഓരോന്ന് വരും. ലുക്കിംഗ് പ്രിറ്റി, താങ്ക് യു. പാഗൽ, സംബഡി ഈസ് കോളിംഗ് മീ പാഗൽ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ എം ലാഫിങ് അറ്റ് ഇറ്റ്. So, since I've answered quite a lot of questions, I think it's better get a lot of people are viewing and everything. Okay. I think I've covered a lot of questions. Yeah, that's it. Okay, so I think we're done. Appo bye bye parayanulla samayam. I think it's better I leave now because I'm sure, oh, it's time, it's 5:47. I'm sure a lot of people have to, you know, ellarku oru verku nombu thorakkalla samayam ennariyam. Appo എന്താ മോളു സെ, ജാടയാണോ? ഇല്ല ചേട്ടാ, എനിക്ക് ജാടയൊന്നുമില്ല. ഓക്കെ സോ ഇറ്റ്സ് ബെറ്റർ ഐ ഗോ നൗ. ഇപ്പം പോകാനുള്ള സമയമായി. അപ്പോൾ ബൈ ബൈ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഐ ഹാവ് ആൻസേർഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് മച്ച് ആസ് പോസിബിൾ. ആൻഡ് next time I'm sure I'll be back with more and
apologies for not coming live yesterday, and apologies to all of whose questions I've not answered. I've tried my maximum to include as many questions as possible, even in this live. So that's it. Thank you for watching. Bye bye. See you all soon. Take care, stay safe, and stay home.